സംശയം ചില നമ്മൾ ബാക്കി കൂടെ ഉള്ള പിള്ളേരെയെല്ലാം നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം എടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ കൂടെ പഠിച്ച കോളേജിലെ മറ്റ് സ്റ്റാഫ് പിള്ളേരെ നല്ലതൊന്ന് അന്വേഷിച്ച് മുൻകാലത്ത് കോളേജിലെ ക്യാമറയിലൊക്കെ നിരീക്ഷിച്ച് എന്തായിരുന്നു ഗ്രോഹതയുള്ളൂ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് തുടങ്ങാം. മകളെ കാണാതായി 60 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേദനയോടെ പിതാവ് ജെയിംസ് ജോസഫ് പറയുന്ന വാക്കുകൾ. ജസ്നയുടെ സഹപാഠികളെ ചോദ്യം ചെയ്യണം. കോളേജിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം. പോലീസിന്റെ അന്വേഷണം വഴിമുട്ടു നിൽക്കുകയാണെന്ന് ജസ്നയുടെ കുടുംബം ഒന്നടങ്കം പറയുമ്പോൾ ഇവർ നൽകുന്ന ഈ സൂചനകളെ അവഗണിക്കുവാൻ കഴിയുമോ? പല പ്രാവശ്യം പറഞ്ഞിട്ടും ജസ്ന സഞ്ചരിച്ച വഴിയിൽ കൂടി സഞ്ചരിക്കുവാനോ അന്വേഷണം നടത്തുവാനോ പോലീസ് തയ്യാറായിട്ടില്ല. പകരം അഭ്യൂഹങ്ങൾ കേട്ട സ്ഥലത്തൊക്കെ പോലീസ് നീങ്ങി. ഞങ്ങളും പറയുന്നു, ജസ്നയുടെ കുടുംബം പറയുന്നതിൽ കഴമ്പുണ്ട്. ജസ്നയുടെ സഹപാഠികളിൽ ചിലരെ ചോദ്യം ചെയ്യണം. ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുവാൻ ഇത് ആവശ്യമാണ്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ എല്ലാം തുറന്നു പറയുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞങ്ങളും പറയും. എരുമേലിയിൽ നിന്നും പുഞ്ചവയൽ വഴി മുണ്ടക്കയം പോകുന്ന ശിവഗംഗാ ബസിൽ ജസ്ന യാത്ര ചെയ്തതിന്റെ CCTV ദൃശ്യങ്ങൾ കുടുംബാംഗങ്ങൾ ശേഖരിക്കുകയും അത് ജസ്ന തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശിവഗംഗാ ബസ് മുണ്ടക്കയത്തെത്തുന്ന സമയം ജസ്നയുടെ ഒരു സഹപാഠി മുണ്ടക്കയത്തുള്ളതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, കൃത്യമായ തിരക്കഥയോടെ ചിട്ടപ്പെടുത്തിയെടുത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ജസ്ന ഇതിൽ അകപ്പെട്ടു പോയതായിരിക്കാം. തെളിവുകളും അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്ന രീതിയിൽ വളരെ ബുദ്ധിപരമായ ഒരു നീക്കം ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പോലീസ് അന്വേഷണം അനന്തമായി നീങ്ങിയാൽ ജസ്നയുടെ കുടുംബം നീതി തേടി കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. 5-6 ദിവസം ജോസ്മാർ ശരിക്കും പോലീസ് ഭാഗത്ത് അന്വേഷണം ശരിക്കും നടന്നു പോലുമില്ല. അത് കഴിഞ്ഞാണ് അവർ DSP നേരത്തെ അന്വേഷണം നടന്നത്. അന്വേഷണം ഒരു ശക്തമായ രീതിയിലേക്കൊക്കെ ആയത്. എന്തായാലും ആ നമ്മുടെ കൊച്ചിനെ കണ്ടുകിട്ടുന്നവരെ ഞങ്ങളും അനുഭവിക്കുന്ന വേദന വളരെ ദയനീയമാണ്. അപ്പം എല്ലാവരും ഞങ്ങളെ തന്നെ ഒരു സംശയത്തിൻ്റെ നിർത്തും. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി എന്നുള്ള നിലയിലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചിനെ കണ്ടുകിട്ടുന്നവരെ ഞങ്ങൾക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. കൊച്ചിനെ കണ്ടുകിട്ടണം. നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഇതുപോലുള്ള ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനൊരു പരാതി കിട്ടിയപ്പോൾ സ്റ്റേഷൻ കിട്ടിയാൽ അതിന് പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു നടപടി സ്വീകരിച്ച് ഉദ്യോഗസ്ഥന്മാരെ വേണ്ടതും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൊച്ചിനെ കണ്ടുകിട്ടും. 60 ദിവസമായി ജസ്റ്റ് മിസ്സിംഗ് ആയിട്ട്. ഇതുവരെ നമുക്ക് ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. പോലീസുകാർ എല്ലാ രീതിക്കും അന്വേഷിച്ചിട്ടും അവർക്ക് ഇതുവരെ ഒരു തുമ്പ് പോലും ഇല്ല. അവർ ഇപ്പം തന്നെ 2-3 ഏജൻസി സ്കൂളുകാർ അന്വേഷിച്ചു, അല്ലാതെ ലോക്കൽ പോലീസുകാർ CA അന്വേഷിച്ചു. ഇവരെ അന്വേഷിച്ചവർക്ക് ഇതുവരെ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്കൊരു ക്ലൂ ഇല്ലാതെ അവർ നിൽക്കുവാണ്. അവരതുകൊണ്ടായിരിക്കും അവർ അല്ലാത്ത എന്ന് പറഞ്ഞാൽ അവർ നോർമലി ഫാമിലി അങ്ങനെ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇവരുടെ ഫോൺ ഡീറ്റെയിൽ ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. അപ്പം ഇതുവരെയുള്ള ഇത് വെച്ചിട്ട് ഇതൊന്നും അല്ലാത്തൊരു സാഹചര്യത്തിലാകാനാണ് സാധ്യത. ഇപ്പോൾ ഇത്ര അന്വേഷിച്ചെടുത്ത് പോലും കിട്ടാത്തതുകൊണ്ട് പോലീസ് അല്ലാത്ത രീതിയിലേക്ക് ഇവിടെ മാറി ചിന്തിക്കണം, അല്ലെങ്കിൽ ആ രീതിയിലൂടെ അന്വേഷിക്കണമെന്നുണ്ട്. ഇതുവരെ നമ്മളിപ്പോൾ CCTV ഇവിടെ തുടക്കമാണെങ്കിൽ ആദ്യത്തെ തന്നെ ദിവസം തന്നെ ഇരുമേലി പോലീസ് വെച്ചിറയിലോട്ട് മാറ്റാൻ പറഞ്ഞാൽ ഒരു 24 മണിക്കൂർ നമുക്ക് അവിടെ മിസ്സിംഗ് ആയി. അപ്പം ആദ്യത്തെ 24 മണിക്കൂറാണ് മെയിൻലി ഇത് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ അവർ 24 മണിക്കൂർ തന്നെ അവർ ഡിലേ ആക്കി. അത് കഴിഞ്ഞ് വെച്ചിറ ചെന്നപ്പോൾ അവരും നോർമലി സാധാരണ കേസിൽ മുൻകൂട്ടി മിസ്സിംഗ് ആയെന്ന് പറയുമ്പോൾ ആരെങ്കിലും കൂടെ റിലേഷനായിട്ട് പോയതായിരിക്കും എന്നുള്ള രീതി അവർ ഒരു 5 ദിവസം ഫോൾഡ് ചെയ്തു. അതുമല്ല, അത് കഴിഞ്ഞിട്ട് അവർ CCTV ഫുട്ടേജ് എടുക്കാമെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ തന്നെ നമ്മുടെ രീതിയിൽ നമ്മൾ പോയി എടുത്തു. അതിൻ്റെ ബേസിസിലാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ തെളിവുകൾ നമുക്ക് പറയാനുണ്ടല്ലോ. ഇന്നടുത്ത് കണ്ടു, പുഞ്ചേരിൽ പോകുന്ന വഴിക്ക് കണ്ടു എന്നുള്ളതൊക്കെ ആ ഒരു ബേസിസിലുള്ള തെളിവുകളാണ്. അപ്പോൾ പോലീസ് ഇതുവരെ ആ രീതി തുടക്കം കാണിച്ചൊരു 10 ദിവസം കാണിച്ചൊരു ഡിലേ. അവർ നേരത്തെ തൊട്ട് ആക്റ്റീവ് നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിഡൻസ് എവിടെയെങ്കിലും ഒക്കെ കിട്ടിയാൽ ഇതുവരെ തുമ്പൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ടെൻസ്ഡ് ആണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ അനിയത്തി ജസ്ന മിസ്സിംഗ് ആയി 2 മാസമായി. ഒരു തുമ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ പറയാനുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് ആദ്യം തന്നെ അതിൻ്റെ അവരുടെ ഒരു മെൻറ്റാലിറ്റിയാണ് മാറ്റുന്നത്. ഒരു പെൺകുട്ടി പോയാൽ, അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു പെൺകുട്ടി പോയാൽ കുട്ടി ആരുടെയും കൂടെ പോയി എന്നുള്ള ഒരു മെൻറ്റാലിറ്റി അവർക്കുണ്ട്. അത് ഫസ്റ്റ് തന്നെ മാറ്റുക. അത് മാറിയാൽ തന്നെ പകുതി കാര്യങ്ങൾ. പിന്നെ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ ആ 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ദിവസം, ആ ഒരു 2 ദിവസത്തെ അവർ ശരിക്കും മിസ്സായിപ്പോയി. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവർ ആ പോയ റൂട്ടുകൾ അവർ അന്വേഷിക്കുന്നത്. ഇപ്പോഴാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇപ്പം ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം അവർ അങ്ങനെ തുടങ്ങി. എവിടെ അവർ പല ബാംഗ്ലൂർ അവിടെ ഇവിടെയൊക്കെ പോയാണ് ആദ്യം അന്വേഷിച്ചത്. അവിടെ എല്ലാം ആദ്യം അന്വേഷിക്കേണ്ടത് പോയ റൂട്ട് എന്താണ്, കുട്ടി എവിടെ നിന്ന് പോയോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുട്ടേജ് എടുത്ത് കൊടുത്തതാണ് CCTV. അത് പോയ റൂട്ട് ആ റൂട്ടായിരുന്നു അന്വേഷിക്കേണ്ടത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ, അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാതെ
പലയിടത്തുനിന്നും പോയി. ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞ ആഴ്ച ജസ്ന പോയ റൂട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ഒരു ഇതും കിട്ടാനില്ല. പിന്നെ ഉള്ളത് പബ്ലിക് പ്ലേസിലല്ല ക്യാമറ, CCTV ക്യാമറ വെക്കണം എന്നുള്ളത്, അത് ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ള കാര്യമാണ്. ഏതാ ഒരു ബസ് സ്റ്റാൻഡിന്റെ അവിടെ, സ്റ്റാൻഡിന്റെ അവിടെ, അല്ലെങ്കിൽ ഏതാണ് പബ്ലിക് ആയിട്ടുള്ള ഏത് പ്ലേസിനാണേലും CCTV വെക്കണം എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പൊ ജസ്നയുടെ കാര്യം തന്നെയല്ല, ജസ്നയ്ക്ക് മുമ്പും കുട്ടികൾ പോയിട്ടുണ്ട്. ജസ്ന പോയി കഴിഞ്ഞിട്ടും ഇപ്പൊ കുറെ പേര് മിസ്സിംഗ് ആയിട്ടുണ്ട്. ജസ്ന പോയി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടി, അങ്ങനെ പലരും ഞാൻ മിസ്സിംഗ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം തന്നെ CCTV CCTV അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, സാധനം ഉണ്ടെന്ന് പറഞ്ഞാല് ഏതും കടകളിലായിരിക്കും, എല്ലാ കടകളിലും ഉണ്ട്. പക്ഷെ അത് കടകൾക്ക് വേണ്ടി, അവര് കടയിലേക്ക് ഷോപ്പിലേക്ക് ആയിരിക്കും തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് പബ്ലിക്കിന് ഒരു യൂസും ഇല്ലാത്ത കാര്യമാണ്. നമ്മള് എന്തായാലും ഗവൺമെന്റിന് നമ്മൾ കുറെ പൈസ കൊടുക്കുന്നുണ്ടല്ലോ, അവർക്ക് അവര് വാങ്ങിച്ചു വെക്കാം. ഇത് ഇപ്പം ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ CCTV ഉണ്ടായിരുന്നെങ്കിൽ ജസ്നാനെ ആദ്യം തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇപ്പൊ ഒരിടത്തും ഇല്ല, ഫോണും ഇല്ല, ഡീറ്റെയിലും ഇല്ല. പിന്നെ ഒരാൾക്ക് ഫോൺ ഇല്ല എന്ന് കരുതിയാൽ, ഒരു കുട്ടിക്ക് ഫോണില്ല, അയാൾ മിസ്സിങ് ആയ പിന്നെ കിട്ടത്തില്ല എന്ന് തന്നെയാണ്. കണ്ടെത്താൻ പറ്റും, അത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആണല്ലോ കേരള പോലീസ്. അപ്പൊ എന്താന്ന് വെച്ചാൽ, ഇത്രയും ദിവസമായി ഞങ്ങൾക്ക് പറയാനൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, അന്വേഷിക്കേണ്ട രീതിയിലെല്ലാം അന്വേഷിച്ചു, ഒന്നുമില്ലാതെ ഞങ്ങൾ നിൽക്കുകയാണ് മൂന്ന് പേര്. പിന്നെ ആരോപണങ്ങൾ പലതുണ്ട്. ഇപ്പൊ ജസ്ന വന്നാൽ എല്ലാത്തിനുള്ള ആൻസറാണ്. ഞങ്ങൾ വീട്ടുകാർ, റിലേഷൻ, പിന്നെ ഫാമിലിയിൽ, പിന്നെ ഫ്രണ്ട്സ്, പലരും ഇതിന് നിരപരാധികൾ, പലര് 10, 20, 27 28 പ്രാവശ്യമൊക്കെ വന്ന് ചോദ്യം ചെയ്യുന്നവരും പോലീസുകാർ. കൊച്ചിനെ ഇങ്ങ് താന്നാ പറയുന്നത്, അവരെവിടുന്ന് തരാനാ? ആദ്യം ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യാതെ ഇപ്പം വന്ന് കൊച്ചിനെ തരാൻ പറഞ്ഞാൽ ഞങ്ങൾ എവിടുന്ന് എടുത്ത് തരാനാ? ഇതിപ്പം ജസ്ന വന്നില്ലെങ്കിൽ പലർക്കും ഉള്ള ഇതാണ്, ഫാമിലിയിലാണേലും സമൂഹത്തിലാണേലും പലർക്കും കിട്ടാത്ത, പലരും നിരപരാധികളായൊരു കുറ്റക്കാരാവുകയാണ് ചെയ്യുന്നത്. ജസ്ന വരിക, കണ്ടെത്തി തരിക. ഇനിയിപ്പം ഞങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കാനില്ല, പോലീസുകാരും ഗവൺമെന്റുമാണ് ഞങ്ങൾക്ക് കണ്ടെത്തി തരാനുള്ളത്. വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക്, കരയാനും പറ്റില്ല. നിസ്സഹായാവസ്ഥയിൽ ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുകയാണ്. ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കൊച്ചിനെ കിട്ടിയാൽ, കൊച്ചു ജീവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമില്ലാതെ, അല്ലാതായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആ സൂചന കിട്ടിയാൽ. സംശയം എന്ന് വെച്ചാൽ, നമ്മൾ ബാക്കി കൂടെ ഉള്ള പിള്ളേരെയെല്ലാം നല്ല രീതിയിൽ ഒന്ന് ചോദ്യം ചെയ്യണം എന്നുള്ള അഭിപ്രായം എടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കൂടെ പഠിച്ച കോളേജിലെ മറ്റ് സ്റ്റാഫ് പിള്ളേരെ നല്ലതൊന്ന് അന്വേഷിച്ച്, മുൻകാലത്ത് കോളേജിലെ ക്യാമറയിലൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ച് അന്വേഷിക്കുന്നതായിരിക്കും.